കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡിൽ പുതിയ ക്വാറി പരിശോധിക്കാനെത്തിയ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ തടഞ്ഞു. പ്രദേശത്തെ ക്വാറികൾക്കെതിരെ നേരത്തെ നൽകിയ പരാതിയിൽ യാതൊരു നടപടിയും സ്വീകരിക്കാതെ പുതിയ ക്വാറി അനുമതി പരിശോധിക്കാനെത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു നടപടി. പ്രതിഷേധത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെ തിരിച്ചുപോയി. ഈ സമരസമിതി അംഗീകരിക്കില്ല. 100% പറഞ്ഞ ഉപ്പ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം കുടിച്ചേണ്ടി വരും. കേട്ടോ, പോലെ നക്കാപ്പിച്ച വാങ്ങിനെ നിങ്ങൾ ഇവിടെ വെള്ളം കുടിപ്പിച്ചിട്ട് നടന്നുള്ളൂ. ഞങ്ങൾ മുഴുവനാക്കി ഇങ്ങോട്ട് പോകുന്നേ. ക്വാറികളുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്ന കൊടിയത്തൂർ പഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിൽ പുതിയ ക്വാറിക്ക് അപേക്ഷ നൽകിയ സാഹചര്യത്തിൽ പരിശോധിക്കാനെത്തിയ ജിയോളജി ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് അഖിൽ സുഷീലിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരെയാണ് നാട്ടുകാർ തടഞ്ഞത്. ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് സംഭവം. ഞങ്ങൾ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്ത്, ഇന്ന് ഞങ്ങൾ അറിയിക്കാതെ മറ്റോടത്ത് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്ന ഞങ്ങള് ഇന്നിട്ട് ഇങ്ങോട്ട് ഇൻസ്പെക്ഷൻ നടത്തണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞു. തോണിച്ചാൽ പ്രദേശത്തെ ക്വാറിയിൽ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി പ്രദേശവാസികൾക്ക് ഭീഷണിയാവുന്ന രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട സംഭവത്തിനെതിരെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമരസമിതി 10 ദിവസം മുമ്പ് പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ പരാതിയിൽ യാതൊരു നടപടിയും ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നില്ല. അതേസമയം നാട്ടുകാർക്ക് ഭീഷണിയായ ക്വാറിയുടെ ഉടമകളിൽ ഒരാളുടെ തന്നെ പുതുതായി ആരംഭിക്കാൻ പോകുന്ന ക്വാറിയുടെ പരിശോധനയ്ക്ക് ജിയോളജി ഉദ്യോഗസ്ഥർ എത്തിയതാണ് നാട്ടുകാരും സമരസമിതിയും ഉദ്യോഗസ്ഥരെ തടയാൻ കാരണമായത്. തങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന നടത്തിയതിനു ശേഷം മതി പുതിയ ക്വാറിക്ക് വേണ്ടിയുള്ള പരിശോധന എന്ന് പറഞ്ഞാണ് നാട്ടുകാർ ഉദ്യോഗസ്ഥരെ തടഞ്ഞത്. നിലവിലെ ക്വാറികൾക്ക് സമീപത്ത് തന്നെയാണ് പുതിയ ക്വാറിയും ആരംഭിക്കാൻ നീക്കം നടക്കുന്നത്. നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് ക്വാറികളുടെ ആ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ഞങ്ങൾ ജിയോളജിക്ക് ഓൾറെഡി ഞങ്ങൾ പരാതി കൊടുത്തതായിരുന്നു. ആ പരാതി ഇന്ന് വരെയും അന്വേഷിക്കാൻ നിൽക്കാതെ അതിന് തൊട്ടടുത്താണ് പുതിയ ക്വാറിക്ക് വേണ്ടിയിട്ട് പെർമിഷൻ കൊടുക്കാൻ ജിയോളജി സൈറ്റ് സന്ദർശിച്ചത്. അതാണ് ഞങ്ങളെ നാട്ടുകാരിൽ നിന്നുള്ള നിലയ്ക്ക് ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. അത് ഞങ്ങൾ കണ്ടെത്തിയത് കാരണം അവരെ ആ പരാതി ഞങ്ങൾ നേരിട്ട് ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. നാട്ടുകാർ തടഞ്ഞ ഉടനെ തിരിച്ചുപോയ ഉദ്യോഗസ്ഥർ കുറച്ചു കഴിഞ്ഞ് സമരസമിതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള ക്വാറി പരിശോധിക്കാൻ വന്നതോടെ സമരസമിതി പ്രവർത്തകർ ഉദ്യോഗസ്ഥരെ വീണ്ടും തടയുകയും ചെയ്തു. ഇതോടെ സമരസമിതി പ്രവർത്തകരും ഉദ്യോഗസ്ഥരുമായി വാക്കുതർക്കവും ഉണ്ടായി. മൈനിംഗ് ജിയോളജി വന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഒരു വണ്ടി പോരുന്നത് കണ്ടുകാട്ട് ഞങ്ങൾ പല ഭാഗത്തും തിരഞ്ഞുള്ള നിലവിലുള്ള ക്വാറികളിലൊക്കെ തിരഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കണ്ടുകിട്ടിയില്ല. അങ്ങനെ ഒരു ടാപ്പിംഗാരൻ പറഞ്ഞതാണ് ഇവിടെ ഉണ്ട് വണ്ടി, ഒരു റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നാട്ടുകാർ വന്ന് കണ്ടതാണ് ഇത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പരാതി കളക്ടർക്ക്, മുഖ്യമന്ത്രിക്ക്, അതുപോലെ തന്നെ ജിയോളജി, വില്ലേജ്, പഞ്ചായത്ത് നിരവധി സ്ഥലത്തും പരാതി കൊടുത്ത് രണ്ട് ക്വാറികൾ സംബന്ധിച്ച് വലിയ ഭീകരത ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ആ ക്വാറി രണ്ടും നിന്ന് നിൽക്കുന്ന സമയത്താണ് അതിന് തൊട്ട് ചാരി തന്നെ പുതിയൊരു ക്വാറിക്ക് അപേക്ഷ വെച്ച് അതിന്റെ സ്ഥലം പരിശോധിക്കാനാണ് ജിയോളജിക്ക് താല്പര്യം. ജിയോളജി അതിനാ വന്നത്. ഈ പറയുന്ന ദിവസങ്ങളിൽ ഇന്ന് ഇവിടെ മറ്റു വഴികളിൽ വണ്ടി കൊണ്ടുപോയിട്ട് ഇതിലേക്ക് ദേ വഴിയിലോട്ടോ, അതിന് ജിയോളജിക്കാരെ പറഞ്ഞിട്ട് കാര്യമല്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിലവിലുള്ള ക്വാറികളാണ് തരിക. ക്വാറികൾ തെരഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെയും കണ്ടില്ല. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്. ഇവിടെ എത്തിപ്പെട്ടപ്പം ഇതിന് തൊട്ടുചാരി പുതിയ ക്വാറിക്ക് ലൈസൻസ് കൊടുക്കാൻ വേണ്ടി പേപ്പർ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് അപേക്ഷ വെച്ചത്. പരാതിക്കാരെ മുൻകൂട്ടി അറിയിക്കാതെയുള്ള പരിശോധന അനുവദിക്കില്ലെന്ന് പറഞ്ഞായിരുന്നു പ്രതിഷേധം. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ പരിശോധന നടത്താതെ തിരിച്ചുപോവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ മുക്കം.